കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഷവർമ്മയ്ക്ക് എന്താ പറ്റിയ, ഷവർമ്മ കഴിച്ചു കഴിഞ്ഞാൽ ആള് ചാവോ മരിച്ചു കിടക്കുമോ എന്നൊക്കെ, ഇങ്ങനെ ഷവർമ്മയുടെ മാത്രം കുറ്റമാണോ എന്നൊരു സംശയം ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്. നിങ്ങൾ അതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ ഷവർമ്മ അല്ലെങ്കിൽ കബാബ്, അതിൻ്റെ സെയിം സംഭവങ്ങളൊക്കെ വരുന്ന ഒരു ഈസി ലാംബ് കബാബ് അല്ലെങ്കിൽ ലാംബ് ഷവർമ്മയും കൂടി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. പെട്ടെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. റെഡി റെഡി ഭുപ്പാ. നമ്മൾ വളരെ റീസെൻ്റ്ലി ആയിട്ട് കണ്ടു തുടങ്ങിയിട്ടുള്ളൊരു സംഗതിയാണ് അല്ലേ, ഷവർമ്മ കഴിച്ചു ആളുകൾക്ക് അപകടം പറ്റി മരിച്ചു, ഫുഡ് പോയ്സണിങ് ഒക്കെ ഉണ്ടായി എന്നുള്ളത്. ഇതിങ്ങനെ ഒരു ട്രെൻഡായിട്ട് വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷവർമ്മ ഇതിൻ്റെ ഒരു ബ്ലെയിം പേറുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട് ഇല്ലേ. ഇതിന് മുന്നേ നമ്മൾ കണ്ടിരുന്നത് നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ കോളറ വന്നിട്ട് ആളുകൾ മരിച്ചു എന്നുള്ള ന്യൂസ് ആയിരിക്കാം. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് പല ഫുഡ് പോയ്സണിങ് കേസ് വരുമ്പോഴും ഷവർമ്മയുടെ ന്യൂസ് മാത്രം ഇങ്ങനെ കയറി നിൽക്കുന്നുണ്ട്. ഷവർമ്മയോട് എന്തോ ഒരു പ്രശ്നമുണ്ട് ഇല്ലേ. അപ്പോൾ ഷവർമ്മയ്ക്ക് മാത്രമാണോ പ്രശ്നമുള്ളേ, അതല്ലെങ്കിലോ വേറെ മറ്റുള്ള പല ഭക്ഷണങ്ങൾക്കും എന്തൊക്കെയാണ് ഫുഡ് പോയ്സണിങ് ഉണ്ടാവാനുള്ള സാധ്യത എന്നാണ് കേട്ടോ ഞാൻ പറയാൻ പോണത്. കാര്യം ഞാൻ പറയുന്നതിനേക്കാൾ മുന്നേ എനിക്കൊരു ഡിസ്ക്ലെയിമർ പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാലേ, ഞാനൊരു ന്യൂട്രീഷനിസ്റ്റ് അല്ല, ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ അല്ല, അതല്ലെങ്കിൽ ഒരു ഹെൽത്ത് മിനിസ്റ്റർ അല്ല, ഒന്നുമല്ല. ഈ ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ ഷെഫായിട്ട് ജോലി ചെയ്തിട്ടുള്ള എൻ്റെ കുറച്ച് എക്സ്പീരിയൻസും കുറച്ച് ബുക്ക്സ് വായിച്ചിട്ടുള്ളതും മറ്റുള്ള പല ആളുകളോടും റെഫർ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഞാനീ പറഞ്ഞതിനെ ഒരു വഴിയായി എടുത്തുകൊണ്ട് നിങ്ങൾ പോയിട്ട് റെഫർ ചെയ്തതിന് ശേഷം ഒരു ഫൈനൽ കൺക്ലൂഷനിലെത്തിക്കുക. എന്താണെങ്കിലും കണക്റ്റിൽ കൊണ്ടുപോയിട്ട് ഞാൻ ചാടിക്കില്ല, നിങ്ങൾക്ക് ചെറിയൊരു ഫെയർ ഐഡിയ കിട്ടും. ഇനി വേറൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് രസമുള്ള കാര്യങ്ങളൊന്നുമല്ല പറയണം അല്ലേ. വയറിളക്കത്തോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാകുമ്പോൾ നമുക്ക് ഭംഗിയിലൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ചോറുണ്ണവരൊക്കെ ഉണ്ടെച്ചെങ്കിൽ ചോറൂണ് കഴിഞ്ഞതിന് ശേഷം ഈ വീഡിയോ കണ്ടാൽ മതിയിട്ടാണ്. ഞാൻ എന്നെ കുറ്റം പറയായിരിക്കും, നിങ്ങൾ വന്നിട്ട് ഈ വക വർത്താനാണോ ഞാൻ ഊണ് കഴിക്കുക, എപ്പോഴും അങ്ങനത്തെ കമൻസൊക്കെ വരാറുണ്ട്. ഓക്കെ, ഫുഡ് പോയ്സണിങ് അല്ലേ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്, ഭക്ഷ്യ വിഷബാധ അങ്ങനെ തന്നെയല്ലേ പറയാ. എന്താണ് സംഗതി? ആക്ച്വലി നമുക്കറിയാം കണ്ടാമിനേഷൻ എന്ന് നമ്മളൊരു വേർഡ് കേട്ടിട്ടുണ്ട്, ഭക്ഷണം കേടുവരിക അല്ലെങ്കിൽ ക്രോസ് കണ്ടാമിനേഷൻ എന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പം നമുക്കൊരു ഭക്ഷണം, പ്രത്യേകിച്ച് ഇറച്ചി മീൻ ഇങ്ങനെയുള്ള സംഗതികൾ എടുത്തു നോക്കുക, അതിൻ്റെ ഉള്ളിൽ തന്നെ കുറച്ച് ബാക്ടീരിയകളുണ്ട്. നിങ്ങൾക്കറിയാലോ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ കോടിക്കണക്കിന് ബാക്ടീരിയാസ് ഉണ്ട്, നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന ബാക്ടീരിയകൾ. നമ്മൾ മരിക്കുക അല്ലെങ്കിൽ ഒരു ജീവിനെ നമ്മൾ കൊല്ലുക, കൊന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ബാക്ടീരിയക്കെതിരെ നമ്മുടെ ശരീരം പ്രവർത്തിക്കാതെ വരികയും ആ ബാക്ടീരിയകൾ ഭയങ്കര ക്രമാതീതമായ രീതിയിൽ വലുതാവുകയും അങ്ങനെ ആ ബാക്ടീരിയകൾ തന്നെ ഉള്ള ഭക്ഷണം നമ്മൾ കേടായതിന് ശേഷം ശരിക്കും കുക്ക് ചെയ്യാതെ നമ്മൾ കഴിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ, അതല്ലെങ്കിൽ ഫുഡ് ബോൺ ഇൻലെസ്. ഇനി നമുക്ക് ഷവർമയിലേക്ക് വരാം. ഷവർമയുടെ ഒരു പ്രോസസ്സ് എടുത്ത് നോക്കിക്കേ. രാവിലെ നമ്മൾ ഒരാൾ വരുന്നു, ഒരു കമ്പി എടുത്ത് കുത്തിയിട്ടുള്ള കമ്പിയുടെ മുകളിൽ നമ്മൾ ഈ ചിക്കൻ അല്ലേ, ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ള ഒരു ഇറച്ചിയാണ് ഈ ചിക്കൻ. ചിക്കനിൽ കാണുന്ന പ്രധാനമായിട്ടുള്ള ഒരു ബാക്ടീരിയ, ഒരുപാട് വേറെ കുറേ സാധനങ്ങളുണ്ട്, അതൊന്നും നമ്മൾ പഠിക്കണം. കുഞ്ഞപ്പനും ശങ്കരനും കുട്ടിയപ്പനും ഒക്കെ ഉണ്ടെന്ന് വിചാരിച്ചോ. ഒരെണ്ണത്തിൻ്റെ പേര് മുക്ക് എടുക്കുക. എപ്പോഴും പ്രശ്നമുള്ള സാധനം സാൽമൺ ഇല്ല, കണ്ടമാനം ഉള്ള അല്ലെങ്കിൽ സ്പ്രെഡ് ആവാൻ സാധ്യതയുള്ള ഒരു ഇറച്ചിയാണ് ചിക്കൻ. ഏറ്റവും കൂടുതൽ ഈ സാൽമൺ ഇല്ല തന്നെയാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് ചിക്കനിൽ നിന്ന്. ഈ ചിക്കൻ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ അന്തരീക്ഷ ടെമ്പറേച്ചർ ഒന്ന് നോക്കണം കേട്ടോ, 35 ഡിഗ്രിയാണ് നമ്മുടെ നാട്ടിലെ ചൂട് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ രാവിലെ ഈ മീറ്റ് എടുത്തിട്ട് ഈ കമ്പീരം മുകളിൽ കുത്തി ഇങ്ങനെ നിറച്ച് വയ്ക്കും. എന്നിട്ട് എന്താണവിടെ ഒരു സൈഡിൽ നിന്നാണ് തീ അടിക്കുന്നത്, ഏതാണ്ട് 200-220 ഡിഗ്രി ആയിരിക്കും അടിക്കുന്നുണ്ടാവുക അല്ലേ. മറ്റേ സൈഡ് കോൾഡാണ്, തിരിഞ്ഞു വരുമ്പോഴാണ് അവിടെ ആവുള്ളൂ. ഇനി എന്താ സംഭവിക്കുക, നമുക്ക് തിരക്ക് വരുന്ന ഓർഡർ വരുന്ന സമയത്ത് ഈ സാധനം നമ്മൾ ഷേവ് ചെയ്ത് ഷേവ് ചെയ്ത് ഷേവ് ചെയ്തിട്ടാണ് എടുക്കേണ്ടത്. ഇതിൻ്റെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത്, ശരിക്കും ഔട്ടർ സൈഡിൽ മാത്രമാണ് ഇതിൻ്റെ കുക്കിംഗ് നടക്കുന്നുള്ളൂ, ഇന്നർ സൈഡിൽ ഒരു കുക്കിംഗ് നടക്കുന്നില്ല. ഒന്ന് ആലോചിക്കേ, എന്നാൽ ചെറിയൊരു ചൂട് എൻറ്റർ ചെയ്യുന്നുണ്ട്. ഓൾറെഡി നമ്മുടെ ഇറച്ചിയുടെ ടെമ്പറേച്ചർ 35 മേലെയാണ്, ഇപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ ഒരു പക്ഷേ 50-45 ആയിരിക്കും. പുറത്ത് മാത്രമേ കുക്കിംഗ് നടക്കുന്നുള്ളൂ. ഈ സംഭവത്തിനെ പറയുന്ന പേരാണ്, അതല്ലെങ്കിൽ ഈ ടെമ്പറേച്ചർ സോണിനെ പറയുന്ന പേരാണ് ഡേഞ്ചർ സോൺ. ഒന്ന് ആലോചിക്കേ, നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ടെമ്പറേച്ചർ എത്രയാണ്? സാധാരണ നമ്മൾ സെറ്റ് ചെയ്യുക 5 ഡിഗ്രിയാണ് ഫ്രിഡ്ജ്. ഡീ ഫ്രീസർ 21-21 ഡിഗ്രി. ഇതെന്തിനാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത്? മൈക്രോബിയൽ ഗ്രോത്തിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കൊല്ലില്ല എപ്പോഴും, പ്രിവെൻറ്റ് ചെയ്യണേ ഉള്ളൂ. ഇവനെ പുറത്തേക്ക് എടുത്തു വെച്ചാൽ ഈ ബാക്ടീരിയ വീണ്ടും വലുതായിട്ട് വരും. ഇങ്ങനെ ഇരിക്കുന്ന ഈ ചിക്കൻ ഇതിൻ്റെ ഉള്ളിലെത്തുമ്പോൾ ഇൻറ്റേർണൽ ടെമ്പറേച്ചർ, ഞാൻ പലപ്പോഴും നിങ്ങൾക്ക് ഞാൻ പ്രോബിൾ കാണിച്ച് തന്നിട്ടുണ്ട് ഇൻറ്റേർണൽ ടെമ്പറേച്ചർ എങ്ങനെയാണ് നോക്കുക എന്നുള്ളത്, എപ്പോഴും 45 ഒക്കെ ആയിരിക്കും.
45 എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഡേഞ്ചർ സോണിൽ വരുന്ന ഏരിയ ആണ്. എങ്ങനെയാണ്, 8 ഡിഗ്രി മുതൽ ഏതാണ്ട് 58 ഡിഗ്രി 60 ഡിഗ്രി സെന്റിഗ്രേഡ് വരെയുള്ള ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷിഗെല്ലയ്ക്കും സാൽമനില്ലയ്ക്കും ടഫൈലോ കോക്കസിനൊക്കെ വലുതാവാനുള്ള ബെസ്റ്റ് ബ്രീഡിംഗ് ഗ്രൗണ്ടാണ്. ഇവിടെ ഇത് മൾട്ടിപ്പിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ. ഈ സാധനം എന്തുണ്ടാവണേ, ഈ ടെമ്പറേച്ചറിൽ നിങ്ങൾ ഈ ജ്യൂസ് ഒലിച്ച് വരുന്ന കണ്ടിട്ടില്ലേ, ഈ ഷവർമയുടെ ഉള്ളിൽ നിന്നൊക്കെ ജ്യൂസൊക്കെ ഒലിച്ചിട്ട് വരുമ്പോൾ നമ്മൾ വെന്ത പോർഷൻ കട്ട് ചെയ്യുമ്പോൾ ഈ വേവാത്ത പോർഷനിൽ നിന്നുള്ള ജ്യൂസും കൂടെ ഇതിൽ മിക്സാവും. മനസ്സിലായ? ഇനി വേവാത്ത ഇറച്ചി കഷ്ണം തിരക്ക് കൂടുന്ന സമയത്ത് അതും ഇതിൻ്റെ ഒപ്പം ചെത്തിയിട്ട് വരും. അങ്ങനെ ചെത്തിയിട്ട് വരുന്ന സമയത്ത് അതും കൂടെ ചേർത്ത് ഈ സാധനം കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബാക്ടീരിയ ഒരുപാട് ഗ്രോ ആയിട്ടുള്ള എന്നാൽ പൂർണ്ണമായിട്ട് വേവാത്തതും ആയിട്ടുള്ള ഈ സംഭവത്തിനെ നമ്മൾ റോൾ ചെയ്ത് കഴിക്കുമ്പോൾ ഇവൻ നമ്മുടെ വയറ്റിൽ ചെന്നിട്ടാണ് നമുക്ക് പ്രശ്നം ഉണ്ടാവണേ. ഇതുകൊണ്ടാണ് ഷവർമ ഇതിൽ നമ്പർ 1 ആയിട്ട് നിൽക്കുന്നത്. അപ്പം നമുക്ക് വരുന്ന ഒരു സംഗതി ഉണ്ട്, ഷവർമയ്ക്ക് മാത്രമാണല്ലോ കുഴപ്പമുള്ളോ. നമ്മളെപ്പോഴും ചെറുപ്പത്തിൽ പറയുന്ന ഒരു സാധനം ഉണ്ട്, എന്താണ്, ഞാനൊക്കെ എങ്ങനെയെങ്കിലും പോകുകയാണെന്നുണ്ടല്ലോ പച്ചക്കറി റെസ്റ്റോറൻറ്റിൽ മാത്രമേ പോവുള്ളൂ, അതാകുമ്പോൾ ഒരു പ്രശ്നമില്ല. അങ്ങനെയാ പറയും, പച്ചക്കറി റെസ്റ്റോറൻറ്റിൽ പോയി നമുക്ക് ഇറച്ചിയുടെ കാര്യം വന്ന് നമ്മൾ ആദ്യം എടുത്തു വയ്ക്കും. ഇറച്ചി നമുക്ക് തീരെ പറ്റില്ല, ഞാൻ ഇറച്ചി തിന്നണ ഒരാളാണ്. ഇനി നമുക്ക് പച്ചക്കറിയിലേക്ക് നിന്ന് എൻട്രി നോക്കാം, എന്താണ് ഉണ്ടാവുക പച്ചക്കറിയുടെ കേസിൽ നിന്ന്. നമ്മുടെ നാട്ടിൽ ഒരു വർഷം ഏതാണ്ട് 10 കോടി ഫുഡ് ബോൺ ഇൽനെസ് സംഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഫുഡ് പോയ്സണിങ് സംഭവിക്കുന്നുണ്ട്. ഇത് റെക്കോർഡഡ് ആണ് കേട്ടാ, റെക്കോർഡ് ചെയ്യാത്തത് വേറെയുണ്ട്. നമ്മളൊക്കെ വയറുവേദന ആവുന്ന കുറച്ച് ദിവസം അഡ്ജസ്റ്റ് ചെയ്യുക, ആശുപത്രിയിൽ പോയ കണക്കാണ് ഈ പറയുന്നത്. 10 കോടി, ഈ 10 കോടി ആൾക്കാർ ഷവർമ കഴിച്ചവരാണെന്നാണോ നിങ്ങളുടെ വിചാരം? അല്ല, ഏതാണ്ട് 120,000 ആളുകൾ ഒരു വർഷം ഇന്ത്യയിൽ മാത്രം മരിക്കുന്നുണ്ട് ഈ ഫുഡ് ബോൺ ഇൽനെസ് വന്നിട്ട് അല്ലെങ്കിൽ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളിൽ. ഇവരൊക്കെ ഷവർമ കഴിച്ചവരാണോ? അല്ല, ഈ സാൽമോനില മാത്രമല്ല പ്രശ്നക്കാരൻ, വേറെ ഒരുപാട് 200 മുതൽ 2000 വരെയുള്ള ബാക്ടീരിയകളുണ്ട്. ഇവരൊക്കെ നമ്മളതിനെ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട്. വെജിറ്റേറിയൻ ഹോട്ടലിൽ എന്താണ് സംഭവിക്കണത്? ഏറ്റവും കൂടുതൽ ഫുഡ് കോൾഡ് സെർവ് ചെയ്യുക. എവിടെയാ വെജിറ്റേറിയനല്ല, വെജിറ്റേറിയൻ ഫുഡ് നമ്മൾ കോൾഡ് സെർവ് ചെയ്യുക മറ്റേനേക്കാളും. ഇല്ല എന്നല്ല കേട്ടോ, ഞാൻ രണ്ടിനെയും സപ്പോർട്ട് ചെയ്യുന്നില്ല, ഞാൻ പറഞ്ഞു വരുന്നത് ഹൈജീൻ ആണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ഇവിടെ എന്താണ്, എപ്പോഴും നമ്മൾ ഹോട്ട് ഫുഡ് കഴിക്കുമ്പോൾ ബിരിയാണി ഉണ്ട്, ബീഫ് ഒലത്തിയതുണ്ട്, ഇതൊക്കെ എപ്പോഴും ഹോട്ടലിൽ ചൂടാക്കിക്കൊണ്ടിരിക്കും. മീൻ വറുത്തതാണെങ്കിലാണ് മാത്രം ഒരു ലേശം കോൾഡ്, എന്നാലും അത് പരമാവധി ചൂട്. കാരണം ഈ ഇറച്ചി എപ്പോഴും നമുക്ക് ചൂടല്ലാതെ കഴിക്കാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ വെജിറ്റേറിയൻ ഫുഡിൻ്റെ അവസ്ഥ എടുത്ത് നോക്കിയൊക്കെ, നമ്മുടെ സാലഡ് എടുത്ത് നോക്കുക, അവിയൽ എടുത്ത് നോക്കുക, മെഴുക്കുവരട്ടി എടുത്ത് നോക്കുക. രാവിലെ നമ്മൾ നമ്മുടെ വീട്ടിലത്തെ കാര്യം നോക്കണ്ട കേട്ടോ, കുഴപ്പമില്ല, സേഫാണ്. രാവിലെ ഇതൊക്കെ ഹോട്ടലിൽ അടിച്ചു വെച്ചിട്ട് പിന്നെ ചൂടാക്കണമൊന്നുമില്ല, അവിടെ ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുക. നമ്മൾ വെച്ചിട്ടേറെ റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ ചെറിയ തളികയിലൊക്കെ ഇങ്ങനെ പോർഷൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും, നല്ല ഭംഗിയിൽ എടുത്ത് വെച്ചിരിക്കുന്നു ഈ സാധനങ്ങൾ മുഴുവനും. അല്ലേ, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഈ വെള്ളം തിളപ്പിച്ച വെള്ളമാണോ ഉപയോഗിക്കണത്? അല്ല, ഇതിലൊക്കെ നമ്മളിപ്പോൾ ചമ്മന്തി അരയ്ക്കാമെന്ന് വിചാരിച്ചോ, ചമ്മന്തി ചൂടാക്കിയിട്ടാണ് സെർവ് ചെയ്യണേ? അല്ല, എന്തുണ്ടാവണ്, തേങ്ങ അരച്ചു, കുറച്ച് താളിച്ചിട്ടുള്ള കടുകും കരിവേപ്പിലയും കൂടി എൻ്റെ മുകളിലെടുത്തു, രാവിലെ അത് അവിടെ എടുത്ത് വെച്ചു. ദോശമാവ് പഴയ ചോറാണ്, ചോറിൻ്റെ ഉള്ളിലൊരു ബാക്ടീരിയ ഉണ്ട്, ഭയങ്കര പ്രശ്നമുള്ളതാണ്. ചോറ് വഴുതാവും തോറും ഉണ്ടാവണ ഒരു ബാക്ടീരിയ ഉണ്ട്, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, നമുക്ക് അതിനെ കുട്ടിച്ചങ്ങര എന്ന് വിളിക്കാം. ഈ സാധനം അരച്ചിട്ടാണ് നമ്മൾ ദോശ ഉണ്ടാക്കുന്നത്. ദോശ വേവിക്കുന്ന രീതികൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ വിചാരിക്കും ഇത് നന്നായിട്ട് വന്നിട്ടുണ്ടെന്നാണ്, ഉണ്ടായിരിക്കാം, ഇല്ലാത്തതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇപ്പം എല്ലാ ദിവസവും ഷവർമ ആൾക്കാർ കഴിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ. ഈ ദോശമാവ് ഇങ്ങനെ നമ്മൾ ഈ ഗീ റോസ്റ്റും അതുപോലെ തന്നെ മസാല ദോശയുണ്ട്, ഈ ചട്ടിയുടെ മുകളിൽ നമ്മൾ എടുത്തു വെച്ചിട്ട് ഒരു സൈഡേ വേവിക്കും, മറ്റേ സൈഡ് എന്താ ചെയ്യുക, വേവിക്കില്ല. അതായത് താഴെ നിന്നുള്ള ചൂടിലാണ് മറ്റേ സൈഡ് വേവണത്, എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് നെയ്യൊക്കെ ഇങ്ങനെ പരറ്റും. എന്നിട്ട് രാവിലെ ഉണ്ടാക്കിയിട്ട് ചൂടാറിയിട്ടുള്ള ഉരുളക്കിഴങ്ങ് ചിലപ്പോൾ കൈകൊണ്ട് ഇങ്ങനെ കുഴച്ചിട്ടുണ്ടാവും. ഓക്കെ, ഈ കൈകൊണ്ട് കുഴക്കണ ചേട്ടൻ മുണ്ടെടുത്തിട്ടാണ് പണി എടുക്കണം കേട്ടോ, ഹോട്ടലിൽ സെറ്റപ്പ് ആയിട്ട്. എങ്ങനെയാ, ഇതിൻ്റെ പിന്നിൽ നമ്മൾ പറഞ്ഞിട്ടില്ലേ പലപ്പോഴും ഹോട്ടലിൻ്റെ ഒക്കെ പിന്നാൻ പുറത്ത് പോകണം, അവിടുത്തെ കക്കൂസിയും കാര്യങ്ങളൊക്കെ കാണണമെന്ന്. നമ്മൾ ഈ മറ്റേ ഗുട്ടൻസ് ഹോട്ടലിലൊക്കെ ചെന്നിട്ട് കണ്ടിട്ടില്ലേ, ഓ അവിടുത്തെ സംഭാരം ഉണ്ടല്ല, ചൂടാക്കില്ല കേട്ടോ സംഭാരം. ഓ, ഈ സംഭാരത്തിൻ്റെ ചെറിയ ഇങ്ങനെ ഒഴിക്കുന്ന ഒരു സ്റ്റീലിൻ്റെ ഒരു മഗ് ഉണ്ട്, അതിൻ്റെ സൈഡിലൊക്കെ ഈച്ച വന്നിരിക്കുന്നുണ്ടാവും. പിന്നിലെ നമ്മുടെ സാധനത്തിന് പോയിട്ട് വരണേ, എന്താ അതിൻ്റെ പേര്, ഷിഗല്ല, തീട്ടത്തിൽ നിന്ന് വരുന്ന സാധനം ഇത്, ഷിഗല്ല എന്ന് പറഞ്ഞ ബാക്ടീരിയ. ഒരെണ്ണം കയറിയാണ്ടല്ലോ, എന്തുണ്ടാവുമെന്ന് ഞാൻ എപ്പോൾ പറയാം. ഈ സാധനം ഒന്നും ചൂടാവണില്ല, പച്ചയ്ക്ക് എടുക്കണ്, എന്നിട്ട് ഈ ഉരുളക്കിഴങ്ങ് ഇതിൻ്റെ മുകളിൽ കൊണ്ടുവച്ചിട്ട് അതിങ്ങനെ പരത്തും, എന്നിട്ട് അതിൻ്റെ മുകളിൽ നന്നായിട്ട് കുഞ്ഞു കുഞ്ഞ നമ്മുടെ ചേട്ടൻ, നമ്മുടെ ചേട്ടാ അപ്പോൾ കക്കൂസയിൽ നിന്ന് പോയിട്ട് വന്നിട്ടല്ലോ കേട്ടാ, മുണ്ടെടുത്തിട്ട് നമ്മൾ നമ്മൾ കക്കൂസയിൽ പോകും. എങ്ങനെയാ, മുണ്ടിങ്ങനെ വളച്ചുകൂത്തിയിട്ട് ഒരു കപ്പ് വെള്ളം ഉണ്ടാവുള്ളൂ ഒഴിക്കാനായിട്ട്, അതുകൊണ്ട് കഴുകി എത്തി, എന്നിട്ട് ഈ കൈകൊണ്ട് ഉരുളക്കിഴങ്ങ് ഒരു പിടിയുണ്ട് പിടിക്കും, വെജിറ്റേറിയൻ ലവ്ലി ടു നൈസ്, എന്നിട്ട് അങ്ങോട്ട് കുഴച്ചിട്ട് ഇതിൻ്റെ മുകളിൽ വയ്ക്കും, എന്നിട്ട് അടയ്ക്കും. ഇതിൻ്റെ ഇൻറ്റേണൽ ടെമ്പറേച്ചർ അറ്റ്ലീസ്റ്റ് 70 എങ്കിലും വേണം, അതുണ്ടാവില്ല 45 ഉണ്ടാവുള്ളൂ.
നമ്മുടെ ഷിഗല്ല അവിടെ 4 ആയി 6 ആയി 12 ആയി 24 ആയിട്ട് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് അങ്ങെടുത്ത് കഴിക്കും. നമ്മൾ കഴിച്ചിട്ട് വീട്ടിലേക്ക് വരും. നമ്മൾ വീട്ടിൽ വന്നിട്ട് തൂറാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഷിഗല്ല ഏതാണോ തീട്ട ഏതാണോ ഉമ്മളേതാണോ എന്ന് മനസ്സിലാവാത്ത അത്രയും അവസ്ഥയിൽ വയറിളക്കി തൂറും നമ്മൾ. ഇല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ ഒരു കഥ പറയാം. ഞാനിപ്പോൾ എൻ്റെ കഥ പറയണ്ടേ? നല്ല സ്ഥലത്തിനെ കുറിച്ച് ഇത് ഷവർമ്മ കൊടുക്കണം നല്ല സ്ഥലം ആരല്ല എന്ന് പറഞ്ഞു. ഞാനും ഒരു ഞാൻ ഹോട്ടലിൽ ജോലി മനുഷ്യനാ ഇരിക്കറിയാ. ഞാൻ ഒരു സാധനത്തിന് കുറ്റം പറഞ്ഞല്ല, ഒരു സ്ഥാപനം കുറ്റം പറഞ്ഞല്ല. ഞാൻ പറയണത് ഇത് സംഭവിക്കുന്നുണ്ട്. നമ്മൾ രക്ഷപ്പെടുന്നത് കുക്ക് ചെയ്യണോണ്ടാണ്. കഥ പറയാം ഞാൻ. പറയുമ്പോൾ എല്ലാം പറയണം. ഒരാളെ ഒറ്റയ്ക്ക് പറഞ്ഞാൽ പറ്റില്ല. എല്ലാം നല്ല ഹോട്ടലുകൾ 90% ഉണ്ടെന്ന് ഞാൻ അംഗീകരിക്കുന്നു. 10 സ്ഥലങ്ങളിൽ പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ഹോട്ടലടിച്ച് കൂട്ടിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടില്ല. കഥ എന്താ വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അമ്മയുടെ നെഫ്യൂ 7 വയസ്സുള്ളപ്പോൾ അമേരിക്കുന്നു. അപ്പോൾ ഈ അമേരിക്കയിൽ നിന്നൊക്കെ വരുന്ന കുട്ടികൾക്കൊക്കെ ഈ ദോശ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അമ്മ ഇവനെയും കൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ എന്നെയും അവനെയും കൊണ്ട് ദോശ മേടിക്കാൻ പോവാണ്. തൃശ്ശൂർ അത് ഒരു സോ കോൾഡ് ഫേമസ്. കാരണം ഈ അമേരിക്കയിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് ഇമ്മ്യൂണിറ്റി കുറവാണല്ലോ എന്ന് വെച്ചാൽ എൻ്റെ അമ്മ ഒരു വരുന്ന സമയത്ത് ഏറ്റവും വലിയ സ്ഥലത്തേക്ക് വന്നിട്ടാണ് ഇവർക്കൊക്കെ കാര്യങ്ങൾ മേടിച്ചു കൊടുക്കുക. ഈ 7 വയസ്സുകാരൻ ചെക്കനെ ഈ ദോശ മേടിച്ചു കൊടുത്തിട്ട് വീട്ടിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ വയറിളക്കം തുടങ്ങി. വയറിളക്കം തുടങ്ങി, ഛർദി തുടങ്ങി. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര പാനിക്കായി. അമ്മ ഈ ചെക്കനെ ഞാൻ കൊണ്ടുവന്നിട്ട് ദോശ മേടിച്ചു കൊടുത്തിട്ട് പുലിവാലാവുമല്ലോ എന്നുള്ള സങ്കടം കാരണം അമ്മ ഇങ്ങനെ പാനിക്കായോണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അപ്പനെ വിളിച്ചു. അപ്പനെ വിളിച്ചിട്ട് ചെക്കന് വൈകുന്നേരം ആകുമ്പോഴേക്കും പനിയായി, നിന്ന് നിൽപ്പില്ലേ, ഇവൻ്റെ കണ്ണൊക്കെ മുകളിലേക്ക് റോൾ ചെയ്തിട്ട് ഫിക്സ് വന്നിട്ട് ഇവൻ വീഴുകയാണ്. പെട്ടെന്ന് നമുക്ക് ഭയങ്കര പേടിയായി. ചെക്കൻ എന്തെങ്കിലും അപകടം സംഭവിക്കുമോ എന്ന് ചോദിച്ചാൽ അവനെ പൊക്കിയെടുത്തു. നമ്മൾ വേഗം തന്നെ വലിയൊരു ആശുപത്രിയിൽ കൊണ്ടുപോയി സെറ്റപ്പാക്കി. കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മ പറഞ്ഞ് ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, ഞാൻ പുറത്ത് തന്നിരുന്നു ഇവനെ ഐസ് ബോക്സിൻ്റെ മുകളിൽ, ഐസ് ഒക്കെ ഇട്ടിട്ടുള്ളതിൻ്റെ മുകളിൽ പനി ടെമ്പറേച്ചർ ഡ്രോപ്പ് ചെയ്യാനായി കെടുത്ത ചെക്കൻ അതിൻ്റെ മുകളിൽ കിടന്ന് വിറക്കിയായിരുന്നു. എന്ന് ഈ സുനിയ ഷിഗല്ല ഇറച്ചി കടയിൽ നല്ല കിട്ടിയേ. ഇത് എല്ലായിടത്തും ഉണ്ട്. നിങ്ങൾ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി പാനിപ്പൂരി കൂനിപ്പൂരി എന്നൊക്കെ പറഞ്ഞിട്ട് സാധനം കൈയിളക്കിയിട്ട് ഈ വെള്ളത്തിലൂടെ ഈ സാധനം ട്രാവൽ ചെയ്യണത് മുഴുവൻ. കോൾഡ് ഫുഡിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. ഇതിന് ചൂടാക്ക എന്താ ചൂടാക്കാത്ത ഫുഡാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, പരമാവധി കടയിലൊക്കെ പോവുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് കിട്ടുന്ന ഫുഡ് ചൂടാണോ എന്ന് ഉറപ്പ് വരുത്തുക. ഇനി നമ്മൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കൈ കഴുകണ പരിപാടി കണ്ടിട്ടില്ലേ. നമ്മളെപ്പോഴും നമ്മൾക്ക് വലിയ പുണ്യമാണ് ഇതൊക്കെ. നമ്മൾ ആലോചിക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഓ നല്ല വാഴല വിരിച്ചതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ചോറൊക്കെ വിളമ്പി അവിയലൊക്കെ വെച്ചിട്ട് നമ്മൾ കൈയോണ്ട് ഉണ്ണണത് എന്തോ വലിയൊരു തനിമയാണ് എന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുന്നവരാണ്. സ്പൂൺ ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കുന്നത് നമുക്ക് ഇഷ്ടമല്ല, ചോപ്പ് സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് ഭക്ഷണം കഴിക്കുന്നത് നമുക്ക് ഇഷ്ടമല്ല, വേറെ ഒന്നല്ല നമുക്കിത് ഉപയോഗിക്കാൻ അറിയാത്ത കാരണം അതിൻ്റെ കുറ്റം പറയും, കിട്ടാത്ത മുന്തിരി പുളിക്കും. ഇതാണ് ഇതിൻ്റെ മെയിൻ ഒരു കാര്യം അല്ലേ. എന്നിട്ട് നമ്മൾ ഈ ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാൽ സോപ്പിട്ടിട്ട് കൈ കഴുകില്ലേ നമ്മൾ? നമ്മൾ സോപ്പിട്ട് കൈ കഴുകാത്ത ഇവിടെ കുഴപ്പം കൊണ്ടല്ല കേട്ടാ. ഈ സോപ്പ് 6 പീസാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഈ സോപ്പിൻ്റെ മുകളിൽ നേരത്തെ പോയാൽ മൂക്ക് ചീറ്റിട്ട് ആ മൂക്കട്ടയും പിന്നെ എന്താ പറയുക, ബിരിയാണി തിന്നതിൻ്റെ കോഴിക്കാലൊക്കെ ഈ സോപ്പിൻ്റെ മുകളിലിരിക്കണം. അപ്പോൾ നമ്മളവിടെ എന്താ ചെയ്യുക, നമ്മളാ പൈപ്പിൻ്റെ മുകളിൽ നോക്കിയിട്ട് ഈ കൈ നനച്ചാൽ ഈ കൈ കൊണ്ട് ഉണക്കണമല്ലോ എന്ന് ചോദിച്ചിട്ട് ഈ കൈ കൊണ്ട് മാത്രമായിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് തിരുമ്പും. ഒരു രണ്ട് തിരുമ്പിൽ വേണ്ടി ഈ കൈ അങ്ങ് എടുക്കും. അപ്പോൾ എന്താ വെച്ചാൽ ഇവിടേക്ക് വെള്ളമായിട്ടുണ്ടാവില്ല, എന്നിട്ട് ഈ കൈ കൊണ്ട് കൊണ്ടുവരിക. അത് ചിലപ്പോൾ കൈയോട്ട് ഇഷ്യൂ ഉണ്ടാവില്ല. ചിലവരുടെ കയ്യിലാണെങ്കിൽ ഈ ടവലുണ്ടാവും, അതാണെങ്കിൽ 3 ദിവസമായിട്ട് കഴുകാത്ത ടവലായിരിക്കും. അവിടെ ഇവിടെയൊക്കെ ഉരച്ചിട്ടുണ്ടായിരിക്കും ഈ ടവല്. എന്നിട്ട് ആ ടവലിൽ നമ്മൾ ഇങ്ങനെ തുടയ്ക്കും. അപ്പോൾ ഇത് ഇവിടെയൊക്കെ ഇങ്ങനെ ചാറ് വിളിച്ചതും കൂടി വന്നിട്ട് ചോറ് അങ്ങോട്ട് ഒരു പിടി അങ്ങോട്ട് പിടിച്ചിട്ട് അങ്ങോട്ട് ഒരു മാട്ട. ഈ വെള്ളം വരുന്ന എവിടെന്നാണെന്നറിയോ? ഈ ടാങ്കിലെ വെള്ളം ഷിഗല്ലയും സിൻഡറിലെയും ഒക്കെ ഉള്ള സാധന ഈ വെള്ളം. ഇതും നമുക്ക് പ്രശ്നം ഉണ്ടാക്കും. ഇതാണ് ക്രോസ് കണ്ടാമിനേഷൻ അല്ലേ. പല സ്ഥലത്തിൽ നിന്നും നമ്മുടെ ഫുഡിലേക്ക് മറ്റുള്ള തരത്തിലുള്ള ബാക്ടീരിയകൾ പല വഴിയിലൂടെ കടന്നു വരികയാണ് ചെയ്യുന്നത് അല്ലേ. എങ്ങനെയാണ്? കയ്യിലിൻ്റെ മുകളിലുള്ള ബാക്ടീരിയ, നമ്മൾ അപ്പിട്ടിട്ട് ചന്തി കഴുകിയിട്ട് കഴുകാതെ വൃത്തിയില്ലാത്ത ബാക്ടീരിയ, ഈച്ച വന്നിരിക്കുന്ന ബാക്ടീരിയ, അതല്ലാച്ചെങ്കിൽ കുക്ക്ഡ് ഫുഡ് അല്ലെ അൺകുക്ക്ഡ് ഫുഡ് രണ്ടും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ചാടിയിട്ടുള്ള ബാക്ടീരിയ, ചോപ്പിംഗ് ബോർഡ് ഒരേ ചോപ്പിംഗ് ബോർഡിൻ്റെ മുകളിൽ തന്നെ ഇറച്ചി വെട്ടുക, അതിൻ്റെ മുകളിൽ തന്നെ നമ്മൾ പച്ചക്കറി വെട്ടുക, അതിൻ്റെ മുകളിൽ തന്നെ വേവിച്ച ഫുഡ് കട്ട് ചെയ്യുക, അങ്ങനെ പല തരത്തിൽ ഇതൊക്കെ നിങ്ങൾ നോക്കിയൊക്കെ നിങ്ങൾക്ക് നിങ്ങളൊരു റെസ്റ്റോറൻറ്റിലോ അല്ലെങ്കിൽ ഒരു തട്ടുകടയിലോ ചെന്നാൽ ഇത് കാണാൻ പറ്റും. ഉള്ളി അരിയാണ് തോരണത്തിൻ്റെ മുകളിൽ, ഉള്ളി എടുത്ത് കൊടുത്തു ഗാർണിഷ് വെച്ചു, ആ ഉള്ളി തന്നെ കുക്ക് ചെയ്യാനും ഉപയോഗിച്ചു, കുക്ക് ചെയ്ത ഫുഡിൻ്റെ മുകളിൽ ഈ ഉള്ളി ഗാർണിഷായിട്ടും മറ്റേ കൊറിയാണ്ടർ ഗാർണിഷായിട്ടിട്ടു. നോക്കിയോ, ക്രോസ് കണ്ടാമിനേഷനാണ്. ചിലപ്പോൾ ഒരു പക്ഷേ ഷവർമയുടെ സ്ഥലത്തു നിന്നായിരിക്കും ഇത് കിട്ടിയിട്ടുണ്ടാവുക, വേറെ എവിടെ നിന്നെങ്കിലൊക്കെ ആയിരിക്കും. നമ്മൾ വിചാരിക്കുന്നത് ഇങ്ങനെയാണ്, ഇതൊന്നും നമുക്കറിയില്ല. പിന്നെ പറഞ്ഞോ, ഇത് എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ഒരെണ്ണത്തിനെ മാത്രം അടച്ചാക്ഷേപിക്കരുത്, അവനും അവിടെ പ്രശ്നക്കാരൻ തന്നെയാണ്. എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നൊരു നിയമം ഉണ്ടിറക്കും നമ്മൾ. ഇനി എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഹൈജീൻ, ഒരു സ്ഥലം വൃത്തിയുണ്ടോ,
വെടുപ്പുണ്ടോ, അവിടെ ഗ്ലൗസ് ഉപയോഗിക്കുന്നുണ്ടോ, റെഫ്രിജറേറ്ററിലാണോ കാര്യം വെച്ചിട്ടുള്ളത്, അങ്ങനെ നമ്മൾ നോക്കുക. റെപ്യൂട്ടഡ് ആയിട്ടുള്ള പ്ലേസ് ആണോ എന്ന് നോക്കുക. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമുക്കറിയുന്നത്. അല്ലാണ്ട് ഒരു ലോക്കലായിട്ട് ഒരു പരിചയമില്ലാത്ത സ്ഥലത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുക. ഇനി പ്രോപ്പർലി കുക്ഡ് ആയിട്ടുള്ള ഫുഡാണോ നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്, തൊട്ട് നോക്കുക. നല്ല ചൂടുണ്ടോ, ആവി പറക്കുന്നുണ്ടോ, ഉള്ളിലുള്ള മസാലദോശയാണെങ്കിലും കബാബാണെങ്കിലും ഷവർമയാണെങ്കിലും പൊട്ടിച്ചിട്ട് സെൻറ്ററിലൊക്കെ നല്ല ചൂടുണ്ടോ നോക്കുക. ഓ ഫൗൾ സ്മെല്ല് വരുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റും, ഓക്കെ ദിസ് പ്ലേസ് നല്ല റിപ്പീറ്റഡ് ആയിട്ടുള്ള പ്ലേസാണ്. എന്തൊക്കെയാണെങ്കിലും ചെറിയ ഇഷ്യൂസൊക്കെ പല പ്രോപ്പർട്ടിയിലും ഉണ്ടാവാറുണ്ട്, അതിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നാലും നമ്മൾ നോക്കുക, തട്ടുകട അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ നിങ്ങൾ നോക്കുക, അവിടെ ക്ലീൻ ആണോ, വെള്ളം അവർ എവിടെ നിന്നാണ് എടുക്കണേ, അപ്പോൾ അത് നമ്മൾ നോക്കുക. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഹോട്ടലിലും പ്രോപ്പർട്ടിയിലൊക്കെ പോകുമ്പോൾ സ്പൂണും ഉപയോഗിച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. കൈ നന്നായിട്ട് സോപ്പിട്ട് കഴുകിയതിന് ശേഷം ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചുകൊണ്ട് കൈയിനെ ഉണക്കിയതിന് ശേഷം ഭക്ഷണം നമ്മൾ വയറിൻ്റെ ഉള്ളിലേക്ക് കുത്തിയിറക്കുക. ഇതൊക്കെ കൾച്ചറൽ പരമായിട്ട് പറയാനൊക്കെ നല്ല രസമുണ്ടെങ്കിലും ഇന്നത്തെ കാലത്ത് ഇതൊന്നും ഊട്ടില്ല, തൂറി മെഴുകും, വേറെ ഒന്നും പറയാനില്ല. ഞാൻ റെപ്യൂട്ടഡ് എന്ന് ഉദ്ദേശിച്ചത് താജുവിന്റെ വെസ്റ്റൻഡിൽ പോയിട്ട് കഴിക്കണമെന്നല്ല, ഞാൻ ഇതിപ്പോ വാതോന്നൊരു അക്ഷരം പറയാൻ പറ്റില്ല ചങ്ങാതി. ഞാൻ ഓക്കെ റെപ്യൂട്ടിന് വേറൊരു ഇംഗ്ലീഷ് വേർഡ് പറഞ്ഞേ, ഞാൻ റെപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞ എന്താന്ന് മനസ്സിലായ, ISI മുദ്രയുള്ള റെസ്റ്റോറൻറ്റ് എന്നല്ല കേട്ടോ റെപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ. എൻ്റെ തൊട്ടപ്പുറത്തുള്ള സോമേട്ടൻ്റെ കട, അത് വേലൂർ കുറേ കാലങ്ങളായിട്ട് ഓടണ ഒരു കടയാണ്. നിങ്ങൾക്കറിയാവുന്ന വെൽ നോൺ പ്ലേസസ്, അതിപ്പോൾ തട്ടുകടയാണെങ്കിലും വെൽ നോൺ തട്ടുകട, അങ്ങനെ എടുത്താൽ മതി, എന്താ കൂടെ വാ തുറക്കാൻ പറ്റില്ലല്ലോ. ഇനി ഡയറിയ വന്നിട്ട് ഒരാളെ എങ്ങനെയാണ് മരിക്കേണ്ടത്, ഡീഹൈഡ്രേഷനാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയൊക്കെ, ഇപ്പം നമ്മുടെ ഒരു ബഗ് വയറിൻ്റെ അകത്തേക്ക് പോയി, ആ സംഭവം ഒന്നെങ്കിൽ നമ്മുടെ ടോപ്പർ അബ്ഡോമിനൽ ഏരിയയിൽ, അതായത് ഇവിടുന്ന് പോകുന്ന ഏതെങ്കിലും ഭാഗത്ത്, എന്നാൽ ഇൻഡസ്ട്രൈൻസിലേക്ക് എത്തിയിട്ടില്ല വെച്ചെങ്കിൽ നമുക്ക് ഛർദ്ദിക്കാൻ വരും. എന്താ ചെയ്യണേ, ബോഡി സാധനത്തിന് എവിടെന്നെങ്കിലും വാഷ് ചെയ്തിട്ട് കളയണം. അപ്പോൾ കുറേ വെള്ളം വേണം, നമ്മുടെ കോശങ്ങളിൽ നിന്നൊക്കെ വെള്ളവും ഉപ്പും എല്ലാം വലിച്ചെടുത്തിട്ടാണ് ഇതിനെ പുറത്തേക്ക് കളയണേ. നേരെ ആമാശയത്തിലേക്കോ അല്ലെങ്കിൽ ചെറുകുടലിലേക്കോ വൻകുടലിലേക്കോ പോയി കഴിഞ്ഞാൽ വയറിളക്കവും ഛർദിയും രണ്ടും കൂടി വരും. നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ലോട്ട്സ് ഓഫ് വാട്ടർ, നമ്മുടെ ശരീരത്തിലുള്ള കംപ്ലീറ്റ് വെള്ളവും പുറത്തേക്ക് ബോഡി റിജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മളെന്താണ് ചെയ്യേണ്ടത്, ORS നിങ്ങൾ കേട്ടിട്ടില്ലേ, നമ്മുടെ ദിലീപ് ഏട്ടൻ, നമ്മുടെ ഒരു ഇന്ത്യക്കാരനാണ് ദിലീപ് മഹൽ ലബിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പീഡിയാട്രീഷ്യൻ കണ്ടുപിടിച്ചിട്ടുള്ള 20th century ഏറ്റവും പ്രധാനമായ കണ്ടുപിടുത്തങ്ങളിലൊന്നാണ് ORS ലൈനി അല്ലേ. എത്രയോ മില്യൺസ് ഓഫ് കിഡ്സിൻ്റെ ലൈഫ് സേവ് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ കണ്ടുപിടുത്തമായിട്ടുള്ള ORS. അല്ലാച്ചെങ്കിൽ ഇന്ന് ഇലക്ട്രോലൈറ്റ്സ് മേടിക്കാൻ കിട്ടും, ഒരുപാട് സാധനങ്ങളുണ്ട്, അത് മേടിക്കുക കോംപ്ലിക്കേറ്റഡ് ആവുകയാണെന്നുവെച്ചെങ്കിൽ നേരെ പോയി ഡോക്ടറെ കാണുക. അവരും ചെയ്യുന്നത് ഇത് തന്നെയാണ്, ഈ സാധനം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പതുക്കെ പതുക്കെ ഇത് വാഷ് ചെയ്തിട്ട് നമ്മൾ റിക്കവറാവും. ഇതാണ് ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് വഴി. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സിക്നെസ് ഉണ്ട് വെച്ചെങ്കിൽ നിസ്സാരമായി കാണരുത്. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കൂട്ടുകാരാണെങ്കിലും ആരാണെങ്കിലും എന്താണെങ്കിലും ശരി, ഇത്തരത്തിലൊരു സംഗതി നിങ്ങൾ കാണുകയാണെന്ന് വെച്ചെങ്കിൽ ORS ലൈനി അല്ലെങ്കിൽ ഒരു ഇലക്ട്രോലൈറ്റ് മേടിക്കുക, കുപ്പിയിൽ വയ്ക്കുക, ആശുപത്രിയിൽ എത്തിക്കുന്നത് വരെ അല്ലെങ്കിൽ എവിടെയാണെങ്കിലും ഈ സാധനം നോൺ സ്റ്റോപ്പ് കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് എന്താണ് ചെയ്യേണ്ടത് അല്ലേ, അതാണ് ഇനി വേറൊരു ചോദ്യം മുതൽ നിലനിൽക്കുന്നുണ്ടാവുക. ഒരു 2012 കാലഘട്ടത്തിൽ ഞാൻ എൻ്റെ കൂട്ടുകാരൻ വേറെ രണ്ട് കൂട്ടുകാർ ഗോൾഡാ, ഞങ്ങളെല്ലാവരും ഒരു വീട്ടിലാണ് താമസിച്ചിരുന്നത്. ഞാനും എൻ്റെ കൂട്ടുകാരനും ഷെഫായിരുന്നു. അപ്പോൾ ഈ എൻ്റെ കൂട്ടുകാരൻ ഒരു ദിവസം ഈ സ്റ്റൊമക്ക് അപ്സെറ്റ് വരികയാണ്, ഡയറിയ വന്നിട്ട് അവൻ അന്ന് ജോലിക്ക് പോയില്ല, ഡോക്ടറിനെ കാണാൻ പോയി, ഞാൻ ജോലിക്ക് പോയി. ഡോക്ടറിനെ കണ്ടിട്ട് പുള്ളി തിരിച്ചു വന്നു, റിസൾട്ടൊന്നും വന്നില്ല. പിറ്റേ ദിവസം ഞാൻ ജോലിക്ക് പോയി, അവൻ ജോലിക്ക് പോയിട്ടില്ല. ഞാൻ ജോലിക്ക് പോയിട്ട് ഒരു ഉച്ചയ്ക്ക് 2:30 നേരമായപ്പോൾ എനിക്ക് ഫോണിലൊരു മെസ്സേജ് വരികയാണ്, നവീൻ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് എന്നാണ്, നിങ്ങളുടെ കൂട്ടുകാരൻ ഇന്ന ഒരാൾക്ക് സ്റ്റൊമക്ക് അപ്സെറ്റ് ഡയറിയ വന്നിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിൽ ഇന്ന ബാക്ടീരിയനെ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. ഇതുള്ളത് കൊണ്ട് തന്നെ ഇത് ഒരുപാട് ആളുകളിൽ, നിങ്ങൾ ഷെഫിംഗ് ഇൻഡസ്ട്രിയിലായതുകൊണ്ടും പരക്കാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഇപ്പം ജോലി നിർത്തണം എന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നു. ഞാൻ അപ്പം തന്നെ, അത് എൻ്റെ ഹോട്ടലിലേക്കും പോയി, ഞാൻ അപ്പം തന്നെ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വന്നു. ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാ ഫ്രണ്ട്സിനോടും ഞങ്ങൾക്ക് ഇനിയൊരു ക്ലിയറൻസ് വരുന്നത് വരെ ജോലിക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടിഫിക്കേഷൻ ഞങ്ങൾക്ക് എല്ലാവർക്കും വന്നു. ഹോട്ടലിൽ അന്നുണ്ടായ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, അന്ന് വന്ന് ഭക്ഷണം കഴിച്ച് പോയിട്ടുള്ള എല്ലാ ആളുകളുടെയും പേരും കാര്യങ്ങളും കളക്ട് ചെയ്തിട്ട് അവർക്കൊക്കെ ഇങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട്, നിങ്ങൾ സെൽഫ് ഐസൊലേറ്റ് ചെയ്യണമെന്നും പറഞ്ഞിട്ട് ഒരു മെസ്സേജ് പോയി. എന്താണ് കാരണം, പബ്ലിക് ഹെൽത്തിൻ്റെ മുകളിൽ ഗവൺമെൻറ്റിനുള്ള റെസ്പോൺസിബിലിറ്റിയാണ് അത് കണ്ടത്. ഇല്ലെങ്കിൽ എന്താണ്, അവിടെ നിന്ന് പോകുന്നു, അതിൽ കുട്ടികളുണ്ടായിരിക്കാം, ആ കുട്ടികൾ അവരുടെ സ്കൂളിൽ പോവും, സ്കൂളിലുള്ള എല്ലാ കുട്ടികൾക്കും ഇത് വരാനുള്ള സാധ്യതയുണ്ട്. വയറിളക്കത്തിനെ നിസ്സാരമായി കാണരുത്, ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്.
ഇനി നിങ്ങൾക്ക് ആർക്കും റെസ്റ്റോറൻറ്റിൽ പോകാൻ സമയമില്ല, നിങ്ങൾക്ക് അതൊക്കെ സേഫ് അല്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒരു സൂപ്പർ ഐഡിയ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ബൂംബാങ് എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട്, പുള്ളിയുടെ വീഡിയോ കണ്ടാൽ മതി. ഹി മേക്സ് സച്ച് എ ലവ്ലി ഫുഡ് ആൻഡ് നൗ ഐ എം ഗോയിങ് ടു മേക്ക് എ ലാംബ് കബാബ്. വെരി സിമ്പിൾ, ഡസൻ്റ് ഈവൻ ടേക്ക് 5 മിനിറ്റ്സ് ടു കുക്ക് എ ലവ്ലി. ഇപ്പോൾ ഞാൻ നല്ല ലാംബിൻ്റെ മിറ്റാലിയൻസ് അല്ലെങ്കിൽ ടെൻഡർലോയിൻ്റെ പോർഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല സൂപ്പർ സാധനമാണ്, ഓൾറെഡി ക്ലീൻഡ് ആൻഡ് സേഫ് ടു ഈറ്റ്. ഇനി ഇത് വാഷ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗെയിൻ ക്രോസ് കണ്ടാമിനേഷൻ. സോ മേക്ക് ഷുവർ യു ഡോണ്ട് ഡു എനി ക്രോസ് കണ്ടാമിനേഷൻ. അപ്പോൾ നിങ്ങളിപ്പോൾ മനസ്സിലിരിക്കുന്നത് ഈ പച്ചിറച്ചിയൊക്കെ കമകുമാന്ന് പറഞ്ഞ് തിന്നണോനാണോ ഈ പറച്ചിൽ പറയണേന്ന് അല്ലേ? സി ഞാൻ പറയാറുണ്ട്, ഇറ്റ് ഈസ് നോട്ട് സേഫ് ടു ഈറ്റ്. യു ക്യാൻ ഈറ്റ്. നമുക്കിവിടെ കിട്ടുന്ന ഇറച്ചിയൊക്കെ കുറച്ച് സേഫ് ആയിട്ടുള്ളതാണ്. ഒരിക്കലും ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്തിട്ടില്ല. ഞാൻ വേറെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കണ്ണിൽ എനിക്ക് ഇപ്പോഴും കാണാണ്ട് ടോക്സോപ്ലാസ്മ ഗോണ്ടിയായി എൻ്റെ ഈ വക പോക്കൃത്തരം കാരണം എൻ്റെ കണ്ണിൽ എന്നും താമസിക്കുന്ന ഒരു പാരസൈറ്റാണ്. സോ ഇത് റിസ്ക്കാണ്, പക്ഷേ ഐ ലവ് ടേക്കിംഗ് റിസ്ക്. യു നോ മീ. ഇനി ഞാൻ എന്താ ചെയ്യണം വെച്ചെങ്കിൽ ഈ ഇറച്ചിയില്ലേ, ഈ ഇറച്ചിനെ ചെറിയ ഡൈസ് ആയിട്ട് കട്ട് ചെയ്യുക കേട്ടോ. ഇതേ കണ്ടാമിനേഷൻ ഞാൻ ദേ ഇപ്പോൾ നമ്മുടെ മിൻറ്റ് ലീവ്സ് കട്ട് ചെയ്തിട്ടുള്ള സെയിം കത്തിയാണ്. അപ്പോൾ മിൻറ്റ് ലീവ്സ് കട്ട് ചെയ്ത കത്തി കൊണ്ട് തന്നെയാണ് നമ്മൾ ഇപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്യണം. ഇറച്ചി കണ്ടില്ലേ, ഇതൊക്കെ ഡയലോഗ് അടിച്ചിട്ട് ഡയലോഗ് മട്ടും കുറച്ചില്ലല്ലേ. എന്താ പയ്യെ കൈ കഴുകാതെ ഞാൻ ഈ പെപ്പർ ഇങ്ങനെ പിടിച്ചു കണ്ടാ. അപ്പോൾ എൻ്റെ കൈയിൻ്റെ മുകളിൽ ഈ മീറ്റ് ഉണ്ട്, ഞാൻ ഈ പെപ്പറിൻ്റെ മുകളിൽ പിടിച്ചു, അതിൻ്റെ മുകളിൽ പെപ്പർ ഇട്ടു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഈ പെപ്പർ എടുത്ത് വെച്ചു ഇല്ലേ, വെച്ചില്ലേ. ഇങ്ങനെയൊക്കെ നമുക്ക് വരണം കേട്ടോ, ഇവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ കാണിക്കണേ കേട്ടോ. ഞാൻ ശരിക്കും ഇങ്ങനെയല്ല, എൻ്റെ ഗർവ് ഇങ്ങനെയല്ല. ഇനി ഇതേ ഉപ്പിട്ടു. ഓക്കെ ഓക്കെ ലഫ്ലി. ഇനി നമ്മൾ മിക്സ് ചെയ്തു. ഇതേ ഇപ്പോൾ ഞാൻ ഈ പാത്രം തൊട്ടേ, അതിൻ്റെ മുകളിലൊക്കെ ഇറച്ചി ഉണ്ടേ, ബാക്ടീരിയ ഗ്രോയിങ് ആണേ. ഞാൻ എന്താ ചെയ്യാച്ചെങ്കിൽ എൻ്റെ ഷോ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതെല്ലാം തുടച്ചെടുത്ത് വയ്ക്കും കേട്ടോ, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ ഇനി എൻ്റെ ഈ നനഞ്ഞ കൈകൊണ്ട് ഞാൻ അതേ ഇവിടുന്ന് ഓയിൽ കുപ്പി എടുത്തു. ഇതേ വീണ്ടും കണ്ടാമിനേഷൻ. ഇതൊക്കെ എല്ലായിടത്തും സംഭവിക്കുന്നുണ്ട്, ഇതാണ് നിങ്ങൾക്ക് കാണിച്ചു തരണേ. അപ്പോൾ ഓയിൽ കുപ്പിയിൽ ഞാൻ ഇവിടെ പിടിച്ചു ഇവിടെ പിടിച്ചു. ഓക്കെ ഹമ്മം ഗോൾഡ് കണ്ടാമിനേഷൻ, ഗോൾഡ് കണ്ടാമിനേഷൻ. എനിക്ക് എന്തോ അല്ലേ, ഞാൻ ഒരു മാഷായ മതിയായിരുന്നു, ഊണ് മാഷ്. ഇനി ഇതേ കുറച്ച് ഓലിവ് ഓയിൽ, ആഹാ ഹാ സിസ്ലിംഗ് ഹോട്ട്. ഒരുപാട് ഇടരുത് കേട്ടോ, അതിൽ നന്നായിട്ട് നമുക്ക് എല്ലാ ഭാഗവും ബ്രൗൺ ആയിട്ട് വരണം. ഓക്കെ ഇപ്പോൾ ഒരു സൈഡ് വെന്തു, ഞാൻ തിരിച്ചിടുക കേട്ടോ. ഓക്കെ നമുക്ക് ഇതിനെ മീഡിയം റയർ കുറച്ച് വേവിച്ചാൽ മതി. ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ട് കുറച്ച് കാഷ്യൻ സ്പൈസസ് ചേർത്തിട്ടുണ്ട്. കാഷ്യൻ സ്പൈസിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ടർക്കിഷ് അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റേൺ സ്പൈസസ് ആയിട്ടുള്ള ജീരകം, സിനമൺ, അതല്ലെങ്കിൽ എന്താ പറയുക ക്ലൗസ്, നമ്മുടെ ഗരം മസാല കുറച്ചിട്ടിട്ട് ജീരകത്തിൻ്റെ ഒരു ചെറിയ അജ്വൈൻ്റെ ഒക്കെ ചെറിയ ഒരു സംഭവം അധികം നിൽക്കും. ഓക്കെ അപ്പോൾ നമ്മുടെ ലാംബ് ഈസ് റെഡി. റെഡി ഒന്ന് കഴിച്ചോളെ, റെസ്റ്റ് ചെയ്യണം കേട്ടോ. ലാംബ് എപ്പോഴും റെസ്റ്റ് ചെയ്തോളൂ, അല്ലെങ്കിൽ ഒന്ന് സെറ്റ് ആവട്ടെ അവൻ. ഓക്കെ എത്ര മിനിറ്റ് എടുത്തു, ഓൺലി 3 മിനിറ്റ്സ് ലഫ്ലേ. ഇപ്പോൾ നമ്മുടെ സർഫസ് ഏരിയ നോക്കിയേ, കത്തീരം മുകളിൽ കണ്ടാമിനേഷൻ ഉണ്ട്, ചോപ്പിംഗ് ബോണിൻ്റെ മുകളിൽ നമ്മളിപ്പോൾ മീറ്റ് വെച്ചിട്ടേ ഉള്ളൂ, ഈ രണ്ട് സംഭവത്തിൻ്റെ മുകളിലും ഇതായിട്ടുണ്ട്, ഓയിൽ കുപ്പി ഇതായിട്ടുണ്ട്, നമ്മുടെ പാത്രം കൂടി ഇരുന്നായിരുന്നു, ഈ പാത്രത്തിൻ്റെ മുകളിലും ഇറച്ചിച്ചാറ് വീണിട്ടുണ്ട്. സോ ഇനി നമ്മളെന്താ ചെയ്യേണ്ടത്, ഇതിനൊക്കെ ഒന്ന് തുടച്ചു വൃത്തിയാക്കി എടുക്കണം, മനസ്സിലായാ, അതൊന്നും നടക്കണില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതുപോലെ ഒരു ഡിസിൻഫെക്റ്റൻറ്റ് എടുക്കും, എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്യും. ഓക്കെ നമ്മുടെ എണ്ണ കുപ്പിയും ഒക്കെ ഇങ്ങനെ തുടച്ച് വൃത്തിയാക്കിയിട്ട് വേണം ഇവിടെ എടുത്തു വയ്ക്കാൻ. അതാണ് എൻ്റെ കണ്ണിൽ സ്റ്റഫൈലോ കോക്കസൊക്കെ വന്നിരിക്കുന്നത് അല്ലേ. സോ ചോപ്പിംഗ് ബോർഡ് ഈസ് ഗോയിങ്, എൻ്റെ പുതിയ ചോപ്പിംഗ് ബോർഡ് ഈസ് കമ്മിങ്. പിന്നെ ഹോട്ടലിലൊക്കെയാണ് വെച്ചെങ്കിൽ പല ടൈപ്പ് കളറിലുള്ള ചോപ്പിംഗ് ബോർഡ് ഉണ്ട് കേട്ടോ. റെഡ് ഫോർ റെഡ് മീറ്റ്, ബ്ലൂ ഫോർ ഫിഷ്, ബ്രൗൺ ഫോർ കുക്ക്ഡ് മീറ്റ്, വൈറ്റ് ഫോർ ഡയറി, അങ്ങനെ കുറേ. എൻ്റെ ഞാൻ ഈ പറഞ്ഞതിൽ ചെറിയ തെറ്റൊക്കെ വന്നിട്ടുണ്ടാവും, നമ്മൾ ഇൻഡസ്ട്രിയിൽ ഇല്ലല്ലോ. ഓക്കെ കാണിക്കൂ കൊണ്ട് തുടയ്ക്കുന്നത്, ഡിസ്ഇൻഫെക്റ്റൻ്റ് എഡിബിൾ ഈ. അപ്പോൾ കീമോഫോബിയ വന്നു കോൾഡൊക്കെ. ഇവിടെ ഞാനിന്ന് പീറ്റ ബ്രെഡ് മേടിച്ചിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ കുബൂസ് എങ്ങനെ വേണമെങ്കിലും, ഞാൻ പറഞ്ഞില്ല ഞാൻ ഇവിടെ വെക്കുന്നേ ഉള്ളൂ, നിങ്ങൾക്ക് റാപ്പ് ഞാൻ കഴിഞ്ഞ ദിവസം റാപ്പ് ഉണ്ടാക്കിയല്ലോ നിങ്ങൾക്ക് അറിയാലോ. രണ്ട് ബ്രെഡ് എടുത്തു, സെൻറ്ററിൽ കട്ട് ചെയ്തു. ഓക്കെ ഇനി ഞാൻ ഇത് കൊണ്ടുപോയിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തു. ഇനി നമ്മളെന്താ ചെയ്യേണ്ടത്, ഞാൻ കുറച്ച് ഹമസ് മേടിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഹമസ് ഉണ്ടാക്കിയത് വീട്ടിലുണ്ട് വെച്ചെങ്കിൽ അതല്ല ഉണ്ടാക്കാനാണ് താല്പര്യം വെച്ചെങ്കിൽ ഹമസ്. ഇനി ഇതേ നമ്മുടെ ലഫ്ലി ലഫ്ലേ, റെസ്റ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ലാംബ് കണ്ടാ കൂടെ കാണിച്ചേ. ഓഹ് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയ ഫുഡ് ഒരു റെസ്റ്റോറൻറ്റിൽ കണ്ടാമിനേഷൻ ലഫ്ലേ. ഇല്ലേ നമ്മൾ എൻ്റെ ഫുഡ് ഒരുക്കി കഴിക്കണം നിങ്ങൾക്ക് ആഗ്രഹമില്ലേ. ഞാൻ നാട്ടിലൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങി എങ്ങനെ ഉണ്ടാവും, പൊളിക്കോ. ഓക്കെ ലഫ്ലി മൂട് കളയല്ലേ. ഓക്കെ ഇത് നമ്മുടെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള
ഇറച്ചി ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഇട്ടു. ഓക്കെ, കുറച്ച് സാലഡ് ഇത് നമ്മുടെ ലവ്ലി ബ്രെഡ് വന്നിട്ടാ കുറച്ച് നിങ്ങൾ കണ്ടിട്ടില്ലേ ദസ് കീ എന്ന് കേട്ടിട്ടില്ലേ നമ്മുടെ റേറ്റ് തന്നെയാണ്. കുറച്ച് ഞാനിവിടെ ക്യുക്കുംബർ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടെന്ന്, കുറച്ച് മിൻ്റ് ക്രോസ് കോണ്ടാമിനേഷൻ വരാട്ടെ നോക്കിക്കോളൂട്ടാ. ഞാൻ ഇത് റിപ്പീറ്റേറ്റീവായിട്ട് പറയുമ്പോൾ മറ്റേ എൻസായ് എൻസായ് എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ഓർമ്മ വരുത്. എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഗോൾഡ്. എന്നിട്ട് ഗ്രീക്ക് യോഗർട്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ, ഉപ്പെടുത്തിട്ട് മുകളിലേക്ക് ഇടുക. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഹണി ചേർക്കാം. നിങ്ങൾക്കറിയോ ഈ ഹണി മനൂക്ക ഹണിയാണ്. ഇവിടെ ന്യൂസിലാൻഡിലെ മനൂക്ക ഹണിയുടെ ബിസിനസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതൊക്കെ കൊണ്ടുപോയിട്ട് കൃഷി ചെയ്യുന്ന ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ മനൂക്കയുടെ കംപ്ലീറ്റ് പ്രോസസ്സ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. കുറച്ച് ടൈം വേണം, നിങ്ങൾ കേട്ടിട്ടില്ലേ. ആ ചേട്ടൻ തന്നെ ഇവിടെ നമ്മുടെ സൂപ്പർ കള്ള് തെങ്ങും കള്ള് ഉണ്ടാക്കി വിൽക്കുന്നുണ്ട്. BB ഹിൽ ടോപ്പ് ടോഡി എന്നാണ് പേര് കേട്ടോ. ഞാൻ ഒരു വീഡിയോ പുള്ളിയെടുത്ത് പോയിട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് പരസ്യം ചെയ്യാൻ തന്നിട്ടുള്ളതൊന്നും അല്ല കേട്ടോ. ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മൾ ടിൻഡോൻ്റെ വീടിൻ്റെ അടുത്ത വീട്, അപ്പോൾ അവിടെ ചെന്നപ്പോൾ പുള്ളിയുടെ വീട്ടിൽ നിന്ന് പുള്ളി എനിക്കൊരു കുപ്പി കള്ളും കുറച്ച് ഹണി, നമ്മൾ ഈ പണ്ട് കോട്ടയത്തിനൊക്കെ പോയിട്ട് വരുമ്പോൾ മറ്റേ ചായയിലൊക്കെ കൊടുക്കണേ മറ്റേ ഏത് സിനിമ പ്രജയിൽ മറ്റേ ഇവിടുന്ന് ആട്ടിക്കൊണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ നമ്മൾ കുറച്ച് ഇതേ നമ്മുടെ സൂപ്പർ മനൂക്ക ഹണി. ഓക്കെ, നമ്മുടെ ലാമ്പ് കുക്ക് ചെയ്തതിൻ്റെ മുകളിലേക്ക് ഞാൻ ഒരു ലേശം നമ്മുടെ റൈത്ത ലൂക്കേറ്റേ സോ നൈസ് ടൊമാറ്റോസ് ഓൺ ദ സൈഡ്. ഓക്കെ, ലവ്ലി. ഇനി കുറച്ച് പിക്കിൾഡ് ഗർക്കിൻസ്. ഇനി എന്താ ചെയ്യണ്ടേ, ഉബൂസ് ബ്രെഡിനെ നമ്മൾ ഇതുപോലെ നാലാക്കി കട്ട് ചെയ്തിട്ട്, ഇത് ആക്ച്വലി പീറ്റ ബ്രെഡാണ് ഞാൻ പറഞ്ഞല്ലോ എന്ന തെറ്റാണ് കേട്ടോ. ഓക്കെ, അതിനിവിടെ സൈഡിൽ വെച്ച് കൊടുക്കുക. ലവ്ലി. ഓക്കെ, കുറച്ച് ഓലിവ് ഓയിൽ. ഇനി കുറച്ച് പേപ്പറിക്ക ഓൺ ദ ടോപ്പ്. ഹലോ, ഗെറ്റ് ദാറ്റ്. എന്തിനാ ഫുഡിന് നീ കാണിച്ചത്? നീ എടുത്തോ, നിന്നെ ഞാൻ വിശ്വസിച്ചു. ഓക്കെ, ഇനി നമുക്ക് ഇത് തന്നെ റാപ്പ് ആക്കണം. ഓക്കെ, ദേ ഹമസ് റൈത്ത കണ്ട സാലഡ്, ഇനി കപ്പിൾ ഓഫ് ടൊമാറ്റോസ്. ഓക്കെ, ഇനി നമ്മുടെ സൂപ്പർ ലാമ്പ് കണ്ട ലാമ്പ് റൈത്ത ഓൺ ദ ടോപ്പ് കണ്ട. ഓക്കെ, ലവ്ലി, ലുക്ക് അറ്റ് ദാറ്റ് നൗ. പോൾമാനും ഇവരൊന്നുമില്ലല്ലോ, കടയിൽ പോയി ഒരു സാധനം മേടിച്ച് കഴിക്കില്ല ഇവിടെ വരിക. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ സംഭവം ഒന്ന് കഴിച്ചോക്കാം. നമ്മുടെ ഹമസിൽ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കേട്ടോ, കണ്ടിട്ടില്ലേ. നമ്മളിങ്ങനെ ഇസ്താൻബുൾ കബാബ് കടയിലൊക്കെ ചെല്ലുമ്പോൾ ഹമസിൽ ഇങ്ങനെ കോരിയെടുത്ത് അതിൻ്റെ മുകളിൽ മീറ്റൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ച് ഒരു ടൊമാറ്റോ ഒക്കെ വെച്ച് അല്ലേ. ഹമസ് ചക്കം ചക്കം പേടിച്ചു. കള്ളും കബാബും നല്ല പേര്, തമ്പനയിൽ അങ്ങനെ പേരിടാം അല്ലേ. കള്ളും കബാബും ആ. അപ്പൊ കണ്ടില്ലേ, കബാബ് ഉണ്ടാക്കുന്ന സംഭവങ്ങളും എല്ലാ കാര്യങ്ങളും കണ്ടില്ലേ. വളരെ ഈസിയാണ് കേട്ടോ. ഇത് കുറച്ച് ഹമസും കാര്യങ്ങളൊക്കെ വീട്ടിലുണ്ടാക്കി വെക്കുക, പെട്ടെന്ന് മീറ്റ് എടുത്തുകൊണ്ടിരിക ഒന്ന് പാൻ ഫ്രൈ ചെയ്യുക, കട്ട് ചെയ്യുക, ലഫ്ലൈ. ഓക്കെ, ഇതുപോലത്തെ സൂപ്പർ സൂപ്പർ വീഡിയോ അടുത്തവണ കാണാം. അതുവരെയും ബൈ ഫോർ നൗ, ബൈ ബൈ. നാവിൻ്റെ മുകളിൽ വെള്ളം തെറിച്ചിട്ട് വീണ്ടും ക്ലോസ് കണ്ട പക്ഷേ. എനിക്ക് കേരളത്തിൽ തിയേറ്ററിന് ഇത്രയ്ക്കധികം ഫേമസ് ആക്കിയിട്ടുള്ള ഒരു മനുഷ്യൻ ഉണ്ടാവില്ലല്ലേ. ഏഹ്, എൻ്റെ പേര് ഈ ബൂംബാങ് എന്ന് മാറ്റിയിട്ട് തിയേറ്റർ രാജാവെന്നാക്കായിരുന്നു. എപ്പോഴും നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളാരും കൂട്ടാക്കില്ല. എന്താണ് ഇറച്ചി കൊണ്ടുവന്നിട്ട് ഏത് നേരം ഇങ്ങനെ കഴുകല്ലേ കഴുകല്ലേ ഏ കഴുകല്ലേ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കൂട്ടാക്കുമോ? ഇല്ല, കഴുകും തോറും വൃത്തിയാവുന്ന വിചാരം. ഇതിൽ പരം ഒരു മണ്ടത്തരം ഏറിയില്ല. എൻ്റെ അമ്മ ഞാൻ ഉണ്ടാക്കിയ ഇറച്ചിക്കറി ഒന്നും കൂട്ടില്ല, ഈ ചെക്ക ഇത് കഴുകണില്ല എന്ന് പറഞ്ഞിട്ടാ. എൻ്റെ വീട്ടിലൊരു രസം, എൻ്റെ വീട്ടിൽ ഞാൻ പ്രാവശ്യം പോകുമ്പോൾ വീടിയെ കാണിച്ചാൽ എൻ്റെ വീടിൻ്റെ പിന്നാമ്പുറത്താണ് ഇറച്ചി മീനൊക്കെ കഴുകും. ഇവിടെ ഒക്കെ അങ്ങനെയായിരിക്കും ഒരു പക്ഷേ അല്ലേ. പഴയ വീടുകളൊക്കെയാണ് വെച്ചെങ്കിൽ ഈ പൈപ്പ് ഏതാണ്ട് നിലത്തുനിന്ന് 4 അടി പൊക്കത്തിലാണ് നിൽക്കുന്നത്. അമ്മ ഈ താഴെയുള്ള ആ കുണ്ടിൽ ഇറങ്ങി നിന്നിട്ടാണ് ഇറച്ചി കഴുകുക. അമ്മ മാക്സ് ഇട്ടിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക അല്ലേ. ഈ പൈപ്പ് ഉയരത്തിന് തുറന്നിടും, താഴെ ഒരു പാത്രത്തിലേക്ക് ഇറച്ചിയുടെ മുകളിലേക്ക് വെള്ളം വീഴുന്നതായിരിക്കും. ഇങ്ങനെ ഇറച്ചി ഇങ്ങനെ കഴുകും, മുലമ്പും ഇങ്ങനെ കഴുകും, കാക്കയും ഈച്ചയൊക്കെ വന്ന് തിന്നിണ്ടാവും ഈ സാധനം ഇടയിക്കൂടെ ഇല്ലേ. ഈ വെള്ളത്തിലേക്ക് ഇങ്ങനെ വന്ന് വീഴുന്ന സമയത്ത് ഈ വെള്ളം എല്ലാം തെറിക്കുന്നുണ്ട്. അമ്മ മാക്സിട്ടിട്ടാണ് നിൽക്കുന്നത്. അമ്മയുടെ മാക്സിയുടെ മുകളിലേക്കൊക്കെ ഈ വെള്ളം തെറിക്കുന്നത് അമ്മ കാണുന്നില്ല കേട്ടോ. ഇത് നമ്മൾ കാണുന്നില്ല, നമ്മുടെ വിചാരം ഒന്നും സംഭവിക്കുന്നില്ല എന്നാ. എന്നിട്ട് അപ്പുറത്ത് നടന്നു പോകുമ്പോൾ ഒരു പേരക്ക കിട്ടും. എൻ്റെ അമ്മ ചിലപ്പോൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടാവില്ല നടന്നില്ല. ഇപ്പം എൻ്റെ അമ്മേനെ തെറി വിളിക്കും. പോണ വഴിക്ക് എന്ത് ചെയ്യും, ഈ ഇറച്ചി കഴുകിയ കൈയൊക്കെ അമ്മ വെറുതെ പച്ചവെള്ളത്തിൽ കഴുകിയിട്ട് പോണ വഴിക്ക് പേരക്ക എടുത്തിട്ട് ഉടുപ്പിൻ്റെ മുകളിൽ വരച്ചിട്ട് അത് കടിച്ച് തിന്നും ഇല്ലേ.
ഇവിടെ എന്താണ് സംഭവം? ഇതാണ് ക്രോസ് കണ്ടാമിനേഷൻ. ഇറച്ചിയുടെ മുകളിലത്തെ വെള്ളം കഴുകണ സമയത്ത് നമ്മുടെ മേലേക്കായിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ പേരയ്ക്ക ഉരക്കുക, അല്ലെങ്കിൽ അറിയാണ്ട് നമ്മൾ ഉടുപ്പിൽ കൈ തുടക്കുക, അത് പിടിച്ചിട്ട് നമ്മൾ കത്തി എടുക്കുക, കത്തി നമ്മുടെ മേൽ കൊള്ളുക, എന്നിട്ട് നമ്മൾ വിറക്ക ചീമ്പോൾ ഇതൊക്കെ ക്രോസ് കണ്ടാമിനേഷനാണ്. ഒന്ന് ആലോചിക്കുക, നമ്മളിത് കാണാത്തോണ്ടാ. ഇതാണ് പറയണത്, ഇറച്ചി നിങ്ങൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ആ ഒരു ഫുൾ പീസിനെ കഴുകിയതിന് ശേഷം പിന്നെ കഷ്ണാക്കി കഴിഞ്ഞാൽ പിന്നെ കഴുകേണ്ട കാര്യമേയില്ല. അതിൽ കാണുന്ന ഒന്നാമത് ചോരയല്ല, മയോഗ്ലോബിൻ. അതിന് ഞാൻ തോന്നുന്നു ഇറ്റ്സ് എ പ്രോട്ടീൻ, അതിനുള്ള വെള്ളമാണത്. ആ വെള്ളമാണ് ഒലിച്ചിറങ്ങുന്നത്. അതിന് ചെറിയ ചുമന്ന കളർ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇത് ചോരയാണെന്ന് തോന്നുന്നത്. ഒന്നും കഴുകിയോണ്ടൊന്നും വൃത്തിയാവാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് ദേ ഇവിടെ ഞാനിപ്പോൾ ഇന്ന് ലാമ്പ് മേടിച്ച് വെച്ചിട്ട് കഴുകാണ്ടാണ് കുക്ക് ചെയ്യണത്. ദിസ് ഈസ് സേഫ് ടു ഈറ്റ്. ഓക്കെ ഓക്കെ, സി ക്രോസ് കണ്ടാമിനേഷൻ ആക്കിയും ചോപ്പിംഗ് ബോർഡിൻ്റെ മുകളിൽ നമ്മൾ ഇതായി. ഇവിടുത്തെ പ്ലേറ്റിലൊക്കെ ആയി കണ്ട, നിങ്ങൾ നോക്കിയേ. ഇതാണ് ഈ പറയണേ. ഇപ്പം നമ്മൾ ഇവിടെ നിന്ന് എടുത്തു, ഇവിടെ തെറിച്ചു, ദേ കണ്ട ഇവിടെ തെറിച്ചു. ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട, തെറിച്ചു ഒന്ന് കാണിച്ചെടുത്തോണ്ട് പറഞ്ഞാൽ ഇനി കുട്ടാക്കില്ല. ഇതൊരു വട്ടളത്തിലിട്ടിട്ട് അലമ്പി കഴുകിയാലേ. ദേ കണ്ട തെറിച്ചു തെറിച്ചു. ഞാൻ അങ്ങോട്ട് കഴുകരുതെന്ന് പറഞ്ഞപ്പോൾ കുട്ടാക്കില്ലല്ലോ.